ഓട്ടിരിക്കുന്ന ഞാൻ പടം കൊടുക്കുന്നൊന്നുമില്ല എന്നാലും എത്ര ഇട്ട് വരി ഓ ഇവിടെ കുറച്ച് പിള്ളേർ കഥ പറയാൻ വന്നിട്ടുണ്ട് ഞാനത് വായിക്കട്ടെ സർ വൺ ലൈൻ പറഞ്ഞു തന്നാ എനിക്ക് കാര്യം മനസ്സിലായത് ശരി സർ ഞാനത് മുഴുവനായി വായിക്കാം സീൻ വൺ ദേവർ എക്സ്റ്റീരിയർ പ്ലസ് ഇന്റീരിയർ കാലത്തിനൊത്ത് കോലം മാറും കോലത്തിനൊത്ത് ജീവിക്കണം ജീവിക്കാൻ ഒരല്പം ബുദ്ധിയുണ്ട് പ്രഥമദർശനം സുന്ദരമധുര സ്മൃതമായ ഗ്രാമം പ്രകാശകിരണങ്ങൾ ഭൂമിയിലേക്ക് അരിച്ചരിച്ചിറങ്ങുന്ന നിമിഷം ഓടമഞ്ഞിൽ വിറങ്ങലിച്ചു നിൽക്കുന്ന ഗ്രാമം മഞ്ഞുതുള്ളികൾ ഭൂമിയിലേക്ക് ആ പ്രഭാത നിശബ്ദതയെ കീറി മുറിച്ചുകൊണ്ട് ചെറിയൊരു മണിയിലിട്ടുമായി തന്റെ ശകടത്തിൽ മാധ്യമദിന പത്രവുമായി കടന്നു വരുന്ന ഒരു യുവാം അല്ല സർ ഞാൻ കുറച്ചുകൂടി വിവരിച്ച് വ്യക്തമായി വായിച്ചുതരാം സീൻ ടു ഡേവർ എക്സ്റ്റീരിയർ തന്റെ ശകടത്തിൽ ചെറിയൊരു മണിയിലിപ്പവുമായി മടങ്ങി പോകുന്ന യുവാം നിർത്ത് നിർത്ത് വേണ്ടടാ ജീവിതത്തിൽ എല്ലാം കുറച്ചുള്ളപ്പോഴും കുഴപ്പമില്ല ഇത് ഒത്തിരി കൂടുതലാണ് എനിക്കിത് വേണം പറയും കഥ പറയും അങ്ങനെ അങ്ങനെ ഇങ്ങനെയൊന്നും പറയാൻ പറ്റിയ കഥയല്ല സാറിൻ്റെ എന്റെ കഥ അറിയണമെങ്കിൽ ശക്തി കോളനി എന്താണെന്നറിയാം ശക്തി ആരാണെന്നറിയണം ശക്തി ആരാണ് ആ ചോദ്യമാണ് എന്റെ കഥയുടെ ഹൈലൈറ്റ് പൊടി പാറുന്ന ഗ്ലൈറ്റ് അവിടെ ശക്തി ഒറ്റയ്ക്കായിരുന്നു ശക്തിയുടെ നേരെ പാഞ്ഞു വരുന്ന 50 ഇന്നോവ കാർ പറ്റില്ല 50 ഇന്നോവ കാറിൽ 185 ഗുണ്ടകളുടെ കയ്യിൽ സൈക്കിൾ ചെയിൻ വടി വാൾ വെട്ടുകത്തി പിശാങ്കത്തി സൈലൻസർ അപ്പോഴും ശക്തി ഒറ്റയ്ക്കായിരുന്നു ശക്തിക്ക് നേരെ പാഞ്ഞു വരുന്ന ഇന്നോവ കാർ എന്ത് പറ്റിയെന്ന് ചോദിക്കരുത് സാർ അതെന്താ അതിന് ചോദിക്കരുതെന്ന് പറഞ്ഞു ആ ശക്തിക്ക് നേരെ പാഞ്ഞു വരുന്ന ഇന്നോവക്കാറിന്റെ സ്പീഡോമീറ്റർ 100 ശക്തിക്ക് നേരെ പാഞ്ഞു വരുന്ന ഇന്നോവ ശക്തികളെ തൊട്ടടുത്ത് തീം മ്യൂസിക് ഇന്നോവക്കാറും 5 ഗുണ്ട ശക്തിയെ കൊല്ലാനായി അവിടുന്ന് 2 ഗുണ്ട ഇവിടുന്ന് 3 ഗുണ്ട ശക്തി ശക്തിക്ക് നേരെ പാഞ്ഞു വരുന്ന മെയിൻ ഗുണ്ടെ കാല വരെ തോളത്തിലിട്ട് ഈ കഥ എടുത്താൽ സാറിന് 3 കാര്യങ്ങളുണ്ട് എന്തൊക്കെ ശക്തി 1 ശക്തി 2 ശക്തി 3 ഈ പറയുന്ന പോലെ ഒരു സാറിന് എടുക്കാനുള്ള ശക്തി എനിക്കുണ്ടെന്ന് തോന്നുന്നില്ല അടുത്തൊന്ന് പോയി തരും പറഞ്ഞു യാത്ര ചെയ്യാത്തവരുടെ ആരുമില്ല സാർ അതുപോലെ പ്രണയിക്കാത്തവരുടെ ആരുണ്ട് ഏത് ഗോപു ആരുമില്ല സാർ അങ്ങനെ പ്രണയിച്ച രണ്ടുപേരുടെ കഥയാണ് സാർ പ്രണയമല്ല പ്രൊഡ്യൂസ്ഡ് ബൈ അമിത് മോഹൻ രാജേഷ് അത് കൊള്ളാം അത് കൊള്ളാം എന്നിട്ട് ബാംഗ്ലൂരിൽ നിന്ന് കൊച്ചിയിലേക്ക് പോകുന്ന ഒരു കൊച്ചി ബസ്സിലാണ് സാർ കഥ നടക്കുന്നത് ഓക്കെ അതിലാണ് സാർ നമ്മുടെ നായകനും നായികയും ജനലോടി വീശുന്ന ഇളം കാറ്റിൽ നായികയുടെ മുടി പാറിപ്പറക്കുമായിരുന്നു സാർ പാറിപ്പറക്കണ മുടി കണ്ട എന്റെ സാറേ ചുറ്റുമുള്ളതൊന്നും നിനക്ക് കാണാൻ പറ്റില്ലായിരിക്കുമല്ലേ എല്ലാം കാണാം സാർ അല്ല എ സി ഉണ്ടായിരുന്നു എ സി ഓഫ് ആയിരുന്നു സാർ അതാ അല്ലെങ്കിൽ ശരിയല്ല അവിടെ കട്ടാണ് സാർ
അവിടെയാണ് സാർ പ്രണയമല്ല പ്രൊഡ്യൂസ്ഡ് ബൈ അമിത് മോഹൻ രാജേശ്വരി. അല്ല അതിൽ നമുക്കൊരു തീരുമാനം ഉണ്ടാക്കാം. എനിക്കിത് കേൾക്കുമ്പോഴത്തേക്ക് എനിക്ക് ഫീലാവുന്ന കുറച്ച് കാര്യങ്ങളുണ്ടല്ലോ. ഇത് ആരാണെന്നിട്ട് മനസ്സിൽ ശരിക്കും തോന്നുന്നത് ഇത് ചെയ്താൽ നന്നായി തോന്നും സാർ. എന്തിനാണ് ഒരുപാട് സമയത്ത് യെസ് എന്ന് മാത്രം പറഞ്ഞേ സാർ. കൺഫ്യൂസ് ചെയ്ത് കളഞ്ഞില്ല മൊത്തം. സാർ ഇതിൻ്റെ കംപ്ലീറ്റ് ഇതിൻ്റെ മേക്കിംഗ് ആണ് ഇതിൻ്റെ ഒരു മെയിൻ സാധനം സാർ. ഞാൻ അതായത് ഞാൻ ഈ ഇത് എഴുതേക്കുമ്പോൾ ഒരുപാട് ജിപ്പ് ഷോട്ട്സും കുറേ 360 degree ലാൻഡ് ഇൻസെയിൻ മ്യൂസിക്കും ഇൻസെയിൻ ഷോട്ട്സുമാണ് ഞാൻ പ്ലാൻ ചെയ്തേക്കുന്നത്, ഇൻസെയിൻ കട്ട്സ്. അപ്പം ഞാൻ ഇത്തിരി ഇൻസെയിൻ ആണ് സാർ. അപ്പം നമ്മൾ പറഞ്ഞു വരുന്നത് ഒത്തിരി ആൾക്കാർ ഇപ്പൊ മ്യൂസിക് വേണ്ടി ചേർത്ത് പറയാണ്. നമുക്ക് ആ ഒരു മൂഡ് കിട്ടുന്നുണ്ട്. ഒരു വൈഡ് ആംഗിൾ ഷോട്ട്, ഒരു ഒഴിഞ്ഞു കിടക്കുന്ന വീട്, റൈറ്റ് സൈഡിലായി തുടർന്ന് കിടക്കുന്ന ഒരു വാതിൽ, ലെഫ്റ്റ് സൈഡിൽ കുറച്ച് റിംഗിങ് ബെൽസ് ആടുന്നുണ്ട്, റൈറ്റ് സൈഡിൽ കൂടെ ഒരു ബ്ലാക്ക് ബോർഡ്സ് പയ്യെ നടന്ന് ക്യാമറയുടെ ഫുൾ ഫോക്കസ് ഈ ബ്ലാക്ക് ബോർഡ്സിനാണ്. നടന്ന് 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 ക്യാമറ ലിഫ്റ്റ് കൂടെ ഔട്ട് ആവുകയാണ് സാർ. ഷോട്ട് ടു, ഒരു അൾട്രാ വൈഡ് ചിപ്പ് ഷോട്ട്. റൈറ്റ് സൈഡിൽ ഒരു വെളുത്ത മല, ലെഫ്റ്റ് സൈഡിൽ ഒരു കറുത്ത മല, നടക്ക് ശബരിമല. മലയെ ബസ് സെറ്റ് ഇടേണ്ടി വരും അല്ലേ? മല സെറ്റ് ഇടേണ്ടി വരും സാർ. മേക്കിംഗ് കംപ്ലീറ്റ് തന്നെ മനസ്സിലുണ്ട്. റൈറ്റ് സൈഡിൽ കൂടെ എൻട്രി ചെയ്യുന്ന ഒരു ബ്ലാക്ക് കമ്പാസ് കാരണം 1980 റെട്രോ സ്റ്റൈൽ ഡ്രസ്സ് വെച്ചിരിക്കുന്ന ഒരു കാരണം. ലെഫ്റ്റ് സൈഡിൽ കൂടെ ഒരു പോൾക്കാട്ട് വച്ച് ധരിച്ച് കുറേ പിടിച്ച് വരുന്ന ഒരു ചെറിയ ചെറുപ്പക്കാരൻ. റൈറ്റ് സൈഡിൽ കൂടെ ഈ ബ്ലാക്ക് അംബാസിഡറൊക്കെ പയ്യെ വരികയാണ് സാർ. ക്യാമറയുടെ ഫുൾ ഫോക്കസ് ഈ അംബാസിഡർ. അങ്ങനെ വന്ന് 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 ക്യാമറ സെൻറ്ററിൽ കൂടെ ലെഫ്റ്റ് കൂടെ ഔട്ട് ആവും സാർ. നിന്റെ പുറകിലായി ഒരു ചെറിയ കതവ്, അതിലൂടെ പ്രകാശം നീ ഒരു 10 meters പുറകിലോട്ട് മാറി പയ്യെ എണീക്ക്. അങ്ങനെ ആരും കാണാതെ തിരിഞ്ഞ് അതുവഴി ഓടിപ്പോയിക്കാരനേക്ക് സാർ. വളരെ വ്യത്യസ്തമായ ഒരു കഥയാണ് സാർ ഞാനെന്ന് പറയാൻ പോകുന്നത്. ആരും ഇതുവരെ ചിന്തിക്കാത്ത, എന്നാൽ ഞാൻ ചിന്തിച്ച, സാർ ഇതുവരെ കേൾക്കാത്ത, എന്നാലും കേൾക്കാൻ പോകുന്ന വളരെ വ്യത്യസ്തമായ ഒരു കഥ. സീംസ് ഇൻട്രസ്റ്റിംഗ്. യെസ്, അതെ 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 സാർ. ഞാൻ ഇരിക്കുന്നത് കംഫർട്ടിന് വേണ്ടി. നമ്മുടെ കഥയുടെ പേര് ഇരുട്ട്. ഒരു ഡാർക്ക് റൂം. ആ റൂമിൻ്റെ തൊട്ട് ബാക്കിലെ ചുമരിലായി ഒട്ടിച്ചു വെച്ചിരിക്കുന്ന കുറച്ച് ക്യാരക്ടേഴ്സിന്റെ ഫോട്ടോസ്. മമ്മൂട്ടി, മോഹൻലാൽ, സുരേഷ് കൃഷ്ണ, ഹാനകൃഷ്ണ, ശാനികൃഷ്ണ, കൃഷ്ണ കുമാർ. റോബർട്ട് വില്യംസ് ക്യാരക്ടർ. ഓക്കെ. അദ്ദേഹം ഒരു കസേരയിലിരുന്നു കൊണ്ട് തൻ്റെ തൊട്ടു മുന്നിലെ മേശയിലേക്ക് ഒരു പേപ്പർ വയ്ക്കുന്നു. ശേഷം അദ്ദേഹം ഒരു പേനയെടുത്ത് അതിലേക്ക് ഒരു കത്തെഴുതാൻ പോവുകയാണ്. ആരെയും കാട്ടിക്കൊടുക്കാതെ നോക്കരുത് സാർ. ശേഷം അദ്ദേഹം ആ കത്ത് നാലായി മടക്കി തൻ്റെ ഉമിനീരിൽ കുളിപ്പിച്ച് കത്ത് ഭദ്രമായി മാറ്റിവെക്കും. ശേഷം അദ്ദേഹം ആ കസേര, താനിരുന്ന കസേര കുറച്ച് ബാക്കിലേക്ക് നീക്കി ആ കസേരയുടെ മുകളിലേക്ക് കയറി നിൽക്കുകയാണ് സാർ. എന്നിട്ടൊരു കയറെടുത്ത് തൻ്റെ കഴുത്തിലേക്ക് ഇട്ടു. എന്നിട്ട് പെടഞ്ഞ് ചാവുന്ന സമയത്ത് തൊട്ട് സൈഡിലായിട്ട് വെച്ചിരുന്ന ആ കത്ത് എഴുതിയിട്ടുണ്ട് നവംബർ 22 10:30 നമുക്ക് കത്ത് വായിക്കാൻ പാടില്ല സാർ. ഇല്ല, വായിക്കില്ല. അതേസമയം തൊട്ട് സൈഡിൽ വെച്ചിരിക്കുന്ന ഒരു ഫാമിലി ഫോട്ടോ, മമത മോഹൻദാസ്, പൃഥ്വിരാജ്, രണ്ട് കുട്ടി. കുട്ടികളും കാസ്റ്റ് ചെയ്തു. എന്താ സാർ ഡാർക്ക്? നെറ്റ്ഫ്ലിക്സ് ഞാനും കണ്ടതാണ്. അതിനെ ഇരുട്ടാക്കി ക്രിയേറ്റിവിറ്റി അല്ലേ, നന്നായിട്ട് കിട്ടിയിട്ടുണ്ട്. എനിക്കും കിട്ടിയായിരുന്നു. നല്ലതാണ് സാർ. എന്നിടാ
കേരളത്തിലെ ഒരു ദിവസം മൂന്ന് കുട്ടികൾ മിസ്സായി. ചുമന്തം, കൊച്ചി, കണ്ണൂർ. അന്വേഷിച്ചും വന്നപ്പം മിസ്സായി മൂന്ന് കുട്ടികളും ഊർ കുട്ടിയും.